ഒരുപാട് കമന്റ്സ് വരുന്നൊരു കാര്യമാണ് വണ്ടിയുടെ മൈലേജിനെ പറ്റി. അപ്പൊ ഇന്നത്തെ വീഡിയോ മൈലേജ് ടെസ്റ്റിംഗ് ആണ്. ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ബീവർ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് കമ്പാരിസൺ അല്ല ഞാൻ ഈ ഒരു വീഡിയോ, അല്ലെങ്കിൽ മൈലേജ് ടെസ്റ്റിംഗ് അല്ല ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ഒരു ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ഓടും എന്നാണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ പമ്പിലെത്തിയിട്ടുണ്ട്. ഒരു ലിറ്റർ പെട്രോളിന് ഏകദേശം 117 രൂപയോളം നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം. അപ്പോൾ ഒരു ലിറ്റർ പെട്രോൾ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞ് പെട്രോൾ പമ്പിൽ നിന്ന് അടിക്കുന്നുണ്ട്. 118 രൂപയാണ് ഒരു ലിറ്ററിന്. ഈ നയാര പമ്പിൽ മാത്രം ആ ഒരു റേറ്റ് വരുന്നുണ്ട്, ബാക്കി പമ്പിലെല്ലാം 116 ആണ്. ഈ സമയത്ത് ഇവിടെ മാത്രം 118 ആണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി വ്യക്തമായിട്ടില്ല, ഓരോ കമ്പനികൾ ഓരോ റേറ്റ് ആണെന്നൊക്കെയാണ് പമ്പിൽ നിൽക്കുന്നവർ പറയുന്നത്. അപ്പം ഈ പമ്പിൽ നിന്ന് എന്തായാലും ഇനിയും പെട്രോൾ അടിക്കുന്ന കാര്യം ഒരു സംശയത്തിലാണ്. അപ്പോൾ നമ്മൾ എന്തായാലും പമ്പിൽ നിന്നൊക്കെ ഇറങ്ങുകയാണ്, മൈലേജ് ടെസ്റ്റിംഗ് നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാം മീറ്ററെല്ലാം ട്രിപ്പെല്ലാം സെറ്റ് ചെയ്ത് വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട്. 40-50-60 വേഗതയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ച് അങ്ങനെയൊന്നും അല്ല മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ നാട്ടിലുള്ള എല്ലാ വഴികളിലൂടെയും യൂഷ്വലായിട്ട് പോകുന്ന കൂട്ടൊക്കെ ഓടിച്ച് നോർമലി എങ്ങനെ മൈലേജ് കിട്ടുന്നു എന്നൊന്ന് അറിയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രോപ്പറായിട്ട് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന രീതിയിൽ കാണിക്കുന്നതിനെക്കാട്ടി ഏറ്റവും കുറവ് എത്ര കിട്ടും എന്ന് കാണിക്കുന്നതാണല്ലോ. അപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട്, ചിലർക്ക് 25 കിട്ടുന്നുണ്ട്, ചിലർക്ക് 64 കിട്ടുന്നുണ്ട്, ചിലർക്ക് 30, 40, 50, അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഈ ഒരു മൈലേജ് ടെസ്റ്റിംഗിൻ്റെ കാര്യത്തിൽ. 2V ആണ് എനിക്ക് പേഴ്സണലി 2V ആണ് ഇച്ചിരൂടെ മൈലേജ് കിട്ടുന്നതെന്ന് തോന്നിയെങ്കിലും ഒരുപാട് പേരുടെ കമൻസ് ആയാലും, അതല്ലെങ്കിൽ ഒരുപാട് പേര് ഇപ്പം ഡയറക്റ്റ് അറിയത്തില്ലെങ്കിലും ഇങ്ങനെ യൂട്യൂബിൽ കൂടെ ഒരുപാട് പേര് കാണുന്നുണ്ട്, 60 എബോവ് കിട്ടുന്നുണ്ട്, 50 എബോവ് കിട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കമൻസ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇതുവരെ ആ ഒരു 50 റേഞ്ച് ഇതുവരെ ഈ ഒരു 4V മൈലേജ് കിട്ടിയിട്ടില്ല. 2V 50 കിട്ടിയവരെ നേരിട്ടറിയാം, അല്ലാതെ 2V വണ്ടി ഓടിച്ച് എനിക്ക് 50 കിട്ടിയിട്ടില്ല ഇതുവരെ. പക്ഷേ എനിക്ക് നേരിട്ട് അറിയാവുന്നവർക്ക് 50 കിട്ടിയിട്ടുണ്ട്, അങ്ങനെ അറിയാം. എങ്കിൽ പോലും 4V എനിക്ക് ആദ്യ സമയത്ത് ഒരു 38, 39, 35 ആ ഒരു റേഞ്ചിലൊക്കെയായിരുന്നു മൈലേജ് വന്നിട്ടുണ്ടായിരുന്നത്. 40 എബോ 40 ഒക്കെ അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയാം. 40 എബോ എന്തുപോലും ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഹൈവേയിൽ ഇതുവരെ മൈലേജ് ടെസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഹൈവേ പോകുന്ന സമയത്ത് അങ്ങനെ മൈലേജ് നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഹൈവേ ടൂറിംഗ് അല്ല ഞാൻ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. നോർമൽ നമ്മുടെ ഒരു ദിവസം നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ യൂഷ്വലായിട്ട് വണ്ടി കൊണ്ടു നടക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, ഇടയ്ക്ക് കുറച്ച് നേരം വണ്ടി ഓണാക്കി നിർത്തി വെച്ചേക്കുക, കൂട്ടുകാരോട് സംസാരിക്കുന്ന സമയത്ത് വണ്ടിയുടെ താക്കോലോ ഫക്കം മറന്നു പോവുക, അങ്ങനെ കുറേ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ നിർത്തി ഓരോ സാധനങ്ങൾ വാങ്ങിക്കുക, പിന്നെ വണ്ടി എടുക്കുക, അങ്ങനെ ഓരോ രീതിയുണ്ടല്ലോ. ആ ഒരു രീതിയിലാണ് നമ്മൾ മൈലേജ് ടെസ്റ്റിംഗ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടി ആ ഒരു രീതിയിൽ ഓടിക്കും എന്നുള്ള രീതിയിലല്ല. യൂഷ്വലായിട്ട് എങ്ങനെ പോകുന്നു ആ ഒരു രീതിയിൽ അങ്ങ് പോകുന്നു, അങ്ങനെ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏകദേശം 26.4 കിലോമീറ്റർ ആയ സമയത്ത് ഇതിൻ്റെ പെട്രോൾ തീർന്നിട്ടുണ്ട്. നേരെ പമ്പിൽ നിന്ന് അടിച്ച പെട്രോൾ ഈ ഒരു കിലോമീറ്റർ, അതായത് 26 കിലോമീറ്ററിൽ തീർന്നിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കുപ്പിയിൽ പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് 1 ലിറ്റർ പെട്രോളോട് ചോദിച്ചാണ് ഇപ്പോൾ ഈ ഒരു റിവ്യൂ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത്. കാരണം 24 അല്ല ഇതിൻ്റെ മൈലേജ് എന്ന് എനിക്ക് പ്രോപ്പറായിട്ട് അറിയാം. അതുകൊണ്ടാണ് 1 ലിറ്റർ പെട്രോളൂടെ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ 2 ലിറ്റർ പെട്രോളിലാണ് നമ്മൾ ഈ ഒരു മൈലേജ് ടെസ്റ്റ് വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം 1 ലിറ്റർ പെട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 26.4 കിട്ടിയിട്ടുള്ളൂ, അതല്ല പ്രോപ്പർ മൈലേജ്. 2 ലിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു മൈലേജ് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ഞാൻ 2-ാമത്തെ ട്രിപ്പ് കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിന് കൂടാതെ ഫസ്റ്റ് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 ട്രിപ്പ് മീറ്റേഴ്സിൽ ഞാൻ ഒരു മൈലേജ് ടെസ്റ്റിങ്ങിനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും എത്ര മൈലേജ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, ഈ ഒരു 2 ലിറ്ററിൽ എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്നുള്ളത് പ്രോപ്പറായിട്ട് നോക്കാം. ആദ്യം നേരെ പമ്പിൽ നിന്നാണ് പെട്രോൾ വാങ്ങിച്ചത്. 2-ാമത് ഇന്ത്യൻ ഓയിൽ, ഞാൻ സ്ഥിരം അടിക്കുന്ന ഇന്ത്യൻ ഓയിലിൻ്റെ കസ്റ്റമറാണ്. ഇന്ത്യൻ ഓയിലിൽ നിന്ന് പെട്രോൾ അടിക്കാനുള്ള മറ്റൊരു കാരണം ഇന്ത്യൻ ഓയിലിൻ്റെ ആ ഒരു റിവാർഡ് പോയിൻറ്റ് അല്ലെങ്കിൽ റിവാർഡ് കാർഡ്, ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു കാർഡ് വരുന്നുണ്ട്. പെട്രോൾ അടിച്ചാൽ പോയിൻറ്റ്സ് കിട്ടും, ആ പോയിൻറ്റ്സ് റെഡീം ചെയ്ത് നമുക്ക് പെട്രോൾ അടിക്കും. അപ്പോൾ ഈ പോയിൻറ്റ്സ് നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ട്രിപ്പ് പോകാനുള്ള പെട്രോളൊക്കെ ഈ പോയിൻറ്റ് ത്രൂ അടിച്ച് നമുക്ക് ട്രിപ്പൊക്കെ പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യൻ ഓയിൽ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അത് അവരുടെ ഒരു ബിസിനസ് പ്രാക്ടീസ് ആയിരിക്കാം, എനിക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകും. പിന്നെ ഈ 2 പമ്പിലെയും പെട്രോളിൻ്റെ വില തമ്മിൽ 2 രൂപയുടെ കുറവുണ്ട്, അപ്പോൾ ആ ഒരു കാരണവുമാകും. അപ്പോൾ എന്തായാലും നമ്മളിപ്പം മൈലേജ് ടെസ്റ്റിൻ്റെ വീഡിയോ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നോർമൽ ഹൈവേസ് മാത്രമല്ല, ഞാൻ പല ഷോർട്സിനകത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ കിലോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം വണ്ടിയിൽ 33.9 കിലോമീറ്റർ ആയിട്ടുണ്ട് 2-ാമത്തെ ട്രിപ്പിൽ. അതായത് 2-ാമത് 1 ലിറ്റർ പെട്രോൾ വാങ്ങിച്ച് ഞാൻ ഓടുന്ന സമയത്ത് ഇത്രയും കിലോമീറ്റർ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 2 ലിറ്റർ പെട്രോളും തീർന്നിരിക്കുകയാണ്. 2-ാമത്തെ ട്രിപ്പിൽ ഏകദേശം 43 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ 43 ലിറ്റർ മൈലേജ് കിട്ടുന്നതായിട്ട് കാണിക്കുമ്പം ആദ്യം എനിക്കുണ്ടായൊരു സംശയം 1 ലിറ്റർ പെട്രോൾ തന്നെ ആ പമ്പിൽ നിന്ന് എൻ്റെ വണ്ടിയിൽ അടിച്ചോ എന്നുള്ളതാണ്. കാരണം 2-ാമത് എനിക്ക് 43 മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ 1 ലിറ്റർ തന്നെ അടിച്ചോ എന്നുള്ളൊരു സംശയം എനിക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ചാൽ, പക്ഷേ ഈ ഒരു സംഭവം, ഈ നടന്ന സംഭവം നിങ്ങളെ കൂടി അറിയിക്കുക എന്നുള്ള രീതിയിൽ, ആദ്യമേ പെട്രോൾ അടിച്ചപ്പോൾ ഏകദേശം 26 കിലോമീറ്ററേ 1 ലിറ്റർ കിട്ടിയുള്ളൂ. 2-ാമത് വേറൊരു പമ്പിൽ നിന്ന് 1 ലിറ്റർ പെട്രോൾ അടിച്ച് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 43 കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു എക്കണോമി എടുത്ത് നമുക്ക് മൈലേജിനെ പറ്റി പറയുന്നതായിരിക്കും ഇച്ചിരൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ആവറേജ് മൈലേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓടി 26.4, സെക്കൻഡ് ഓടി 43 ചേർത്ത് 69.4 ÷2, അതായത് 34.7.
മൊത്തം 35 കിലോമീറ്റർ പെർ ലിറ്റർ എന്നൊരു മൈലേജ് നമുക്ക് ഇതിൻ്റെ ആവറേജ് മൈലേജ് ആയിട്ട് കണക്കാക്കാം. ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് ഒരു മൈലേജ് ടെസ്റ്റ് കൂടി ചെയ്യുന്നതായിരിക്കും, കാരണം ഇതിൽ ഞാൻ അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും മൈലേജ് ടെസ്റ്റിനെ പറ്റി. പ്രോപ്പറായിട്ടുള്ള മൈലേജ് എത്ര കിട്ടും, എൻ്റെ വണ്ടി കൂടാതെ മറ്റേതെങ്കിലും വണ്ടി അവൈലബിൾ ആകുമോ എന്ന് നോക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു വണ്ടികളെ വെച്ചുകൂടി ഈ ഒരു മൈലേജ് ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. കാരണം പ്രോപ്പറായിട്ടുള്ള ഒരു 4-5 വണ്ടികൾ കിട്ടി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള മൈലേജ് നമുക്ക് പറയാൻ പറ്റും. എന്തുവരും, ഓക്കെ, സീ യു ഇൻ ദി വെരി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ആൾ.